ഒരു ഒരു പൂച്ച ഒരു എലിയെ ഓടിക്കുന്നു. അപ്പോൾ പൂച്ച ചെന്ന് എലിയെ കോർണർ ചെയ്യുന്നു, ഒരു മൂലക്കാവുന്നു. അപ്പോൾ അവിടെ ഒരു ഒരു ദ്വാരമുണ്ട്, ഒരു ഹോൾ. ഈ ദ്വാരത്തിനുള്ളിലേക്ക് എലി കയറി പോകുന്നു. പൂച്ച ചെന്ന് നോക്കിയിട്ട് പൂച്ച അവിടെ നിൽക്കാൻ സ്റ്റേ അവിടെ നിൽക്കുകയാണ്. എലി അകത്തിരുന്നോട്ട് പുറത്തോട്ട് നോക്കുന്നു, പൂച്ച പുറത്തുനിന്ന് അകത്തോട്ട് നോക്കുന്നു. ഓക്കെ റൈറ്റ്. ഇവിടെ എന്താ സംഭവിച്ചേ? എലി രക്ഷപ്പെട്ടോടുകയാണ്, പൂച്ച ചേച്ചുകയാണ്. എലി ഒരു കുഴിയിലേക്ക് കയറി, ഒരു ദ്വാരത്തിലേക്ക് കയറിപ്പോയി. ആ ദ്വാരത്തിലേക്ക് കയറിപ്പോയി എലിക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. ഒന്ന്, ഈ ദ്വാരത്തിലേക്ക് എനിക്ക് കയറാൻ സാധിക്കും. ഒന്ന്, എൻ്റെ ശരീര വലിപ്പം എത്രയുണ്ട്, എൻ്റെ വാലും കാലും മീശയും എല്ലാം കൂടെ എത്രയുണ്ട് എന്ന് എലിക്ക് ധാരണയുണ്ട്. കറക്റ്റാണല്ലോ. രണ്ട്, ഈ ദ്വാരത്തിലേക്ക് പൂച്ചയ്ക്ക് കയറാൻ സാധിക്കില്ല. കാര്യം അവൻ ഇച്ചിരൂടെ വലുതാണ്, അവന് ഈ വലിപ്പവും ആ വലിപ്പവും കൂടെ വരുമ്പോൾ അവൻ കയറാൻ സാധിക്കില്ല. ഈ രണ്ട് ധാരണകൾ എലിക്കുണ്ട്. ഒന്ന്, തനിക്കിതിനകത്ത് കയറാൻ സാധിക്കുമെന്നും പൂച്ചയ്ക്ക് കയറാൻ സാധിക്കില്ലെന്നും. അപ്പോൾ എലിയുടെ ശരീര വലിപ്പത്തെക്കുറിച്ചും അതിൻ്റെ ആകൃതിയെക്കുറിച്ചും എലി എന്ന് പറയുന്ന ഞാനെന്ന് പറയുന്ന ആരാണെന്നുള്ളതിനെ കുറിച്ചും എലിക്കൊരു ബോധമുണ്ട്. പൂച്ച എത്രയുണ്ടെന്ന് എലിക്ക് ബോധമുണ്ട്. ഈ ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് ഈ എലിക്ക് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിഞ്ഞത്. മനസ്സിലായില്ലേ? ഒരു വലിയ ഹോളിലേക്കാണ് കയറി പോരുന്നത്, പൂച്ചയും ചേസ് ചെയ്ത് കയറി പൂച്ചവനെ പിടിക്കും. അപ്പം തന്നെക്കുറിച്ച്, സെൽഫിനെക്കുറിച്ച്, തനിക്ക് എത്ര വലിപ്പമുണ്ട്, ശരീര വലിപ്പം, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ എലിക്കുണ്ട്. അപ്പം എലിക്ക് നിങ്ങൾ ഈ പറയുന്ന ഞാനെന്നുള്ളൊരു ബോധമുണ്ട്. അല്ലേ, എലിയുടെ കാര്യം പോക്കാണ്. ഈ പൂച്ച പുറത്തിരിക്കുകയാണ്. പൂച്ച ഒരിക്കലും ഈ ദ്വാരത്തിലേക്ക് കയറുന്നില്ല. കാരണം എന്താണ്? തൻ്റെ ഈ ശരീരം ഈ ദ്വാരത്തിലേക്ക് കയറ്റാൻ കഴിയില്ലെന്നും തൻ്റെ ശരീരത്തിൻ്റെ പരിമിതികളെക്കുറിച്ചും അതിർത്തികളെക്കുറിച്ചും പൂച്ചയ്ക്കും ധാരണയുണ്ട്. പൂച്ച വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ രണ്ടു പേർക്കും ഞാനെന്ന് പറയുന്ന ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും അപകടത്തിൽ പെടുന്നില്ല, ആ സിറ്റുവേഷനിൽ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അപ്പം ഞാനെന്ന് പറയുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു സങ്കല്പം, അല്ലെങ്കിൽ ഒരു ബോധം പരിണാമത്തിൽ വളരെയധികം സഹായകരമാണ്. പരിണാമത്തിൻ്റെ വഴിത്താരകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാനെന്ന ബോധമുള്ള ജീവികളായിരിക്കാം കൂടുതൽ അതിജീവിക്കുക. അത് എല്ലാ ജീവികൾക്കും ഏറിയും കുറഞ്ഞുമുണ്ട്. നമ്മളുടെ കോട്ടക്സ് ഒക്കെ കുറച്ചുകൂടെ വലുതായതുകൊണ്ട് നമ്മളുടെ ഞാനെന്നുള്ള ബോധത്തിന് പല തലങ്ങളും പല സങ്കീർണതകളും ഉണ്ട്. പക്ഷെ എല്ലാ ജീവികൾക്കും ഞാനെന്നുള്ള ബോധമുണ്ട്. നമ്മുടെ കണക്കായിരിക്കണമെന്നേ ഉള്ളൂ, ഇല്ലെന്നേ ഉള്ളൂ. അത് പരിണാമത്തിൽ വളരെയധികം സഹായകരമാണ്. ഞാനെന്നുള്ള ബോധം ഇല്ലെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവൻ ഞാനെന്ന് മാത്രമല്ല, വേദന പോലും എടുത്തു നോക്കുക. വേദനയുള്ള ജീവികളാണ് അത് ജീവിക്കുക. കാര്യം ഒരു ജീവിക്ക് വേദന ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അപകടങ്ങളിൽ പോയി ചാടും. അതിന് ആശങ്കയുണ്ട്. ഭയം, ഭയം നല്ലൊരു ടൂളാണ്, അതിജീവനത്തിന് നല്ലൊരു ടൂളാണ്. ഭയമില്ലാത്ത ജീവികൾ അതിജീവിക്കില്ല. നമ്മളെ അപകടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഭയവും ആശങ്കയാണ്. അപ്പം നമ്മുടെ പിതാമഹന്മാർ, ഭയവും ആശങ്കയും ഉള്ള പിതാമഹന്മാർ അതിജീവിക്കുകയും അവർ പുതിയ പതിപ്പുകളെ ഉണ്ടാക്കുകയും ചെയ്താണ് നമ്മളൊക്കെ. അപ്പം നമ്മളുടെ ഇൻഹറൻ്റ് പ്രോഗ്രാമായിട്ട് ഭയമുണ്ട്, ആശങ്കയുണ്ട്, ഞാനെന്നുള്ള ബോധമുണ്ട്. ഞാനെന്നുള്ള ബോധം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ നിരവധി പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാം മാത്രമാണ്. ജസ്റ്റ് അത് മനസ്സിലാക്കുക. അതായത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ടോട്ടാലിറ്റി ഓഫ് പെർഫോമൻസ് നോക്കുമ്പോൾ അതിൻ്റെ പാർശ്വഫലമായിട്ടോ എൻഡ് റിസൾട്ടായിട്ടോ ഉണ്ടാക്കുന്ന നമുക്ക് സഹായകരമായ ഒരു പ്രോഗ്രാമാണ്, ഒരു സോഫ്റ്റ്വെയറാണ് ഞാൻ. അത് നമുക്ക് സഹായകരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഞാനെന്നുള്ള ബോധമുണ്ട്. ഈ ഞാനെന്നുള്ള ബോധം നമ്മൾ ആദ്യം വരുന്നതല്ല. ഒരു കൊച്ചുകുട്ടി എടുത്ത് നോക്കിയിട്ട് നിങ്ങളൊരു ഒരു മിറർ എടുത്ത് കാണിക്കുക കൊച്ചുകുട്ടിക്ക്, ഒരു കണ്ണാടി. കൊച്ചുകുട്ടി മിറർ എടുത്ത് നോക്കിയിട്ട് അത് താനാണെന്ന് തിരിച്ചറിയില്ല ആ കുട്ടി. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നോക്കിയാലും ആ കണ്ണാടിയിൽ കാണുന്നത് താനാണെന്ന് കൊച്ചുകുട്ടി അവരൊരു പൊട്ട് വെച്ച് കൊടുക്കുക. കുട്ടിയുടെ ഒരു ഒരു മാസം പ്രായമുള്ള ഒരു ഇവിടെ ഒരു പൊട്ട് വെച്ചിട്ട് ആ കുട്ടിയുടെ കണ്ണാടി നോക്കുക. ആ പൊട്ടോ താനോ ഒന്നും അവന് തിരിച്ചറിയാൻ പറ്റില്ല. അസം ഒരു 18 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ ഇടയ്ക്ക് ഒരു പൊട്ട് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ണാടി വെച്ച് കൊടുക്കാണ്ട് അവൻ ഈ പൊട്ടെടുത്തിട്ട് ഇതെടുത്തിട്ട് അവിടെ വെച്ച് കൊടുക്കുക, അവന് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാനെന്നുള്ള ബോധം നല്ല ഉയർന്നു വരികയാണ്. ഇറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ എ ഗ്രാജ്വൽ പ്രോസസ്. ഈവൻ നിങ്ങൾക്കത് ഉറക്കത്തിൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ ഉറന്നു കഴിഞ്ഞിട്ട്, ഞാൻ സാധാരണ പ്രധാനമായിട്ട് 3 ഇടങ്ങളിലാണ് കിടന്ന് ഉറങ്ങുന്നത്. ഒന്ന്, എനിക്ക് പൗത്രേശ്വരത്തൊരു വീടുണ്ട് കൊട്ടാരക്കര, എൻ്റെ കുടുംബ വീടാണ്. അവിടെ കിടന്നുറങ്ങും. ചങ്ങനാശ്ശേരിയിലൊരു വീടുണ്ട്, അത് ഞാൻ വാങ്ങിച്ചൊരു വീടാണ്. വൈഫും കുട്ടികളൊക്കെ അവിടെയാണ്, അവിടെ ഒരു വീടുണ്ട്. 3-ാമത് ഞാൻ സ്ഥിരം കിടന്നുറങ്ങുന്നത് ട്രെയിനകത്താണ്. അപ്പോൾ ആ ഒരു മിക്കവാറും ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ അല്പനേരം ഒന്ന് നോക്കും, ഞാൻ എവിടെയാണ്. ഐ ടേക്ക് സം ടൈം ടു അണ്ടർസ്റ്റാൻഡ് വെയർ ഐ ആം. കുറച്ച് കഴിഞ്ഞെങ്കിൽ എനിക്ക് ഞാൻ ട്രെയിനിലാണോ, ഞാൻ ഇന്നിരുന്ന് ഉറങ്ങി, ഞാൻ ആലോചിച്ച് വീട്ടിലാണോ, എവിടെയാണെന്ന് എനിക്ക് സംശയം വന്നു. അല്ലെ, നമ്മൾ ബോധത്തിലേക്ക് നമ്മൾ ഒരു പൂ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് പോലെ വരികയാണ്.
ഞാനെന്നുള്ള ബോധം എന്ന് പറയുന്ന സാധനം സ്വിച്ചിട്ടുണ്ടാകുന്ന സാധനമല്ല. അതല്ല, ഒരു അനസ്തേഷ്യ കൊടുക്കുന്നവർക്ക് അറിയാൻ പറ്റും അനസ്തേഷ്യയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വരുന്നത് ഹ എന്ന് പറഞ്ഞ് തിരിച്ചു വരികയല്ല. അനസ്തേഷ്യയിൽ നിന്ന് നിങ്ങൾ മെല്ലെ മെല്ലെ തിരിച്ചു വരിക. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് എനേബിൾസ് യു ടു ഗെറ്റ് ദിസ് സോഫ്റ്റ്വെയർ ബാക്ക്. അല്ലാതെ എല്ലാം അറിയുന്ന ഒരു സാധനം ഇതിനകത്ത് ഇരിക്കുന്നത് കൊണ്ടൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരാണോ ഇവിടെ ഇരിക്കുന്നത് ആരെങ്കിലും? കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഓർമ്മയില്ലാത്തതിൻ്റെ കാര്യം അങ്ങനെ ഒന്ന് ഇല്ലാതിരുന്നത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള വിശ്വാസരീതി.